മുഖ്യമന്ത്രി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എം സി രവീന്ദ്രൻ തുടർച്ചയായി രണ്ടാമത്തെ ദിവസവും ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് ഇപ്പോൾ തിരികെ മടങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സഹിദ് ആന്റണി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സഹിദ് ആന്റണി, തുടർച്ചയായി രണ്ടാമത്തെ ദിവസവും ചോദ്യം ചെയ്ത് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഇപ്പോൾ തിരിച്ചു മടങ്ങുകയാണ്. ഇനി നാളെ വീണ്ടും ചോദ്യം ചെയ്യലുണ്ടാകുമോ അതോ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചോ? അരുൺ, അദ്ദേഹത്തെ തുടർച്ചയായി രണ്ട് ദിവസം 25 മണിക്കൂറാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യൽ ഏറെക്കുറെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. സാറേ, എങ്ങനെയാണ് ചോദ്യം ചെയ്ത് പൂർത്തിയായോ? നാളെ ഉണ്ടോ? ഇപ്പോൾ ചോദ്യം ചെയ്ത ഇഡി ഉദ്യോഗസ്ഥരെ മാധ്യമങ്ങൾ സമീപിക്കുകയാണ്. നാളെയും ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ കൃത്യമായ ഒരു ഉത്തരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്ന് നൽകുന്നില്ല. 25 മണിക്കൂറാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എം സി രവീന്ദ്രനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്ത് സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്തത്. ഇപ്പോൾ സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യൽ 25 മണിക്കൂർ, അതായത് രണ്ട് ദിവസങ്ങളിലായി ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഇനി നാളെ വീണ്ടും ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ എന്നതാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത്. സഹിൻ ആന്റണിയിലേക്ക്. സഹിൻ, എന്താണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ എന്തെങ്കിലും പ്രതികരിച്ചു? നാളെ വീണ്ടും സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? അരുൺ, അത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്തായാലും 25 മണിക്കൂറാണ് അദ്ദേഹത്തെ സ്വർണ്ണ കള്ളക്കടത്തിലൂടെ കള്ളപ്പണം വെളുപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. പ്രത്യേകിച്ചും സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഈ ചോദ്യം ചെയ്യൽ. സി എം രവീന്ദ്രനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാണ് സ്വപ്ന മൊഴി നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു സി എം രവീന്ദ്രനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. എന്നാൽ തനിക്ക് സ്വപ്നയുമായി ഔദ്യോഗികമായ ബന്ധം മാത്രമേ ഉള്ളൂ എന്നാണ് സി എം രവീന്ദ്രൻ ഇന്നലെ മൊഴി നൽകിയിരുന്നത്. മാത്രമല്ല, പൂർണ്ണമായിട്ടും അദ്ദേഹം എം ശിവശങ്കറെ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു. ശിവശങ്കറുമായിട്ട് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ മറ്റു വഴിവിട്ട ബന്ധങ്ങൾക്കൊന്നും താൻ പങ്കാളിയല്ല, തനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളൊരു മൊഴിയായിരുന്നു ഇന്നലെ നൽകിയിരുന്നത്. അതിൻ്റെ തുടർ ചോദ്യം ചെയ്യൽ തന്നെയായിരുന്നു ഇന്ന് നടന്നിരുന്നതും. ഇന്ന് 12 മണിക്കൂറാണ് സി എം രവീന്ദ്രനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. രാവിലെ 9:30 തന്നെ സി എം രവീന്ദ്രൻ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഓഫീസിലേക്ക് എത്തുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യൽ ഉടൻ ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ അല്പനേരം മുൻപാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ച് അല്ലെങ്കിൽ അവസാനിച്ച് അദ്ദേഹം പുറത്തേക്ക് പോകുകയും ചെയ്തത്. എന്തായാലും രണ്ടുപേരും സി എം രവീന്ദ്രനും ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് സംഘവും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാം ദിവസം തുടർച്ചയായി ആദ്യ ദിവസം 13.5 മണിക്കൂറും രണ്ടാമത്തെ ദിവസം 12 മണിക്കൂറും അങ്ങനെ 25 മണിക്കൂറിലധികം സി എം രവീന്ദ്രനെ വ്യക്തമാണ്. എന്തായാലും രണ്ടാമത്തെ ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം സി എം രവീന്ദ്രനെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മടക്കിയിരിക്കുന്നു.